കുഷ്ഠരോഗ നിർമാർജനം ലക്ഷ്യമാക്കിയുള്ള ബാലമിത്ര 2.0 ക്യാമ്പയിന് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. ബുധനാഴ്ച കൊടക്കാട് വെള്ളച്ചാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ വെച്ചാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. 2 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിലെ കുഷ്ഠരോഗം കണ്ടെത്തുന്നതിനായുള്ള ബാലമിത്ര 2.0 പരിപാടിക്കാണ് കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിച്ചത്. ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം കൊടക്കാട് വെള്ളച്ചാൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് അംഗൻവാടിയിലെ വർക്കർമാർക്കും നമ്മുടെ സ്കൂളിലെ പ്രധാനപ്പെട്ട അധ്യാപകർക്കും ഈ ബാലമിത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബോധവൽക്കരണം ഇതിനകം തന്നെ ആരോഗ്യവകുപ്പ് അവരുടെ പ്രവർത്തകരെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പി ടി എ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം രക്ഷകർത്താക്കി. ആ രക്ഷകർത്താക്കൾക്ക് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അവബോധം ഉണ്ടാക്കി. അങ്ങനെ കുഷ്ഠരോഗം സംശയിക്കുന്ന കുട്ടികൾ നമുക്കറിയാം, നമ്മുടെ ചിത്രസഹിതങ്ങൾ നോക്കിയപ്പോൾ കലകൾ ഉണ്ടാവും, പാടുകൾ ഉണ്ടാവാം, അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ട ക്ലാസ് ടീച്ചർ അതാത് തലത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ ഈ രോഗത്തെ അതിജീവിക്കാൻ പറ്റും. ചടങ്ങിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ലെപ്രസി ഓഫീസർ ഡോക്ടർ കെ സന്തോഷ് പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനിൽകുമാർ, പഞ്ചായത്ത് അംഗം സി വി രാധാകൃഷ്ണൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ എസ് മീനാറാണി, സ്കൂൾ ഹെഡ് മാസ്റ്റർ വി പി മുഹമ്മദ് സുബൈർ, ഓലാട്ട് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബ്ലസൻ തോമസ്, അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ എം ജി സതീശൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും ഓലാട്ട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സി വി സുരേശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികൾക്കായി നടത്തിയ ബോധവൽക്കരണ ക്ലാസ്, ചർമ്മ പരിശോധന എന്നിവയ്ക്ക് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ പി വി അരുൺ നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസും ദേശീയ ആരോഗ്യ ദൗത്യവും സംയുക്തമായി തയ്യാറാക്കിയ ബോധവൽക്കരണ പോസ്റ്റർ, ഫ്ലാഷ് കാർഡ് എന്നിവയുടെ പ്രകാശനവും നടന്നു. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 20 മുതൽ നവംബർ 30 വരെയാണ് ബാലമിത്ര 2.0 ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. കുഷ്ഠരോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ നൽകി അംഗവൈകല്യവും രോഗപകർച്ചയും ഇല്ലാതാക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിലെ 1348 അംഗൻവാടികളിൽ നിന്നായി 22,713 കുട്ടികളെയും 1235 സ്കൂളുകളിൽ നിന്നായി 237,464 കുട്ടികളെയുമാണ് ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വായുവിലൂടെ രോഗസംക്രമണം നടക്കുന്ന പകർച്ചവ്യാധിയാണ് കുഷ്ഠം. ചികിത്സയ്ക്ക് വിധേയമാകാത്ത രോഗി ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തുവരുന്ന രോഗാണുക്കൾ വഴി രോഗം പകരുന്നു. ചർമ്മത്തിലുണ്ടാകുന്ന നിറമങ്ങിയതോ ചുവന്നു തടിച്ചതോ സ്പർശനശേഷി കുറഞ്ഞതോ ആയ പാടുകളാണ് പ്രധാന രോഗലക്ഷണം. ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്ന രോഗം കൂടിയാണ് കുഷ്ഠം. നിലവിൽ ജില്ലയിൽ 21 കുഷ്ഠരോഗികളാണ് ചികിത്സയിലുള്ളത്. ഇതിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. കുട്ടികൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗത്തെ കണ്ടെത്താൻ 2.0 ക്യാമ്പയിനിലൂടെ സാധിക്കുമെന്നും ആയതിനാൽ ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിനായി മുഴുവൻ ആളുകളും സഹകരിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.